ആരാരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചരിത്ര അവശേഷിപ്പാണ് കല്ലാർ കുട്ടിക്ക് സമീപമുള്ള തോട്ടാപ്പുര പവർ ഹൌസിൻ്റെയും അണക്കെട്ടിൻ്റെയും നിർമ്മാണ ആവശ്യത്തിനായി പാറ പൊട്ടിക്കുന്നതിനും മറ്റുമുള്ള മരുന്നും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ഇടമാണ് ഇവിടെ തോട്ടാപ്പുര എന്ന് അറിയപ്പെടുന്നത് മീറ്ററുകളോളം ഉള്ളിലേക്ക് വലിയ പാറ തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന തോട്ടാപ്പുര കാഴ്ചയിൽ വിസ്മയം തീർക്കുന്ന ചരിത്ര നിർമ്മിതിയാണ് കല്ലാർകുട്ടിയുമായി ചേർന്ന് കിടക്കുന്ന ഇടമാണ് തോട്ടാപ്പുര പവർഹൌസിന്റെയും അണക്കെട്ടിന്റെയും നിർമ്മാണകാലത്ത് പാറ പൊട്ടിക്കുന്നതിനും മറ്റുമുള്ള മരുന്നും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുരയുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രദേശത്തിന്റെ പേര് തന്നെ തോട്ടാപ്പുര എന്നായി മാറുകയായിരുന്നു ഒറ്റനോട്ടത്തിൽ തോട്ടാപ്പുരയിൽ കാണുന്ന വലിയ പാറക്കടയിൽ ചരിത്രം അവശേഷിപ്പിച്ച ഒരു നിർമ്മിതിയുണ്ടെന്ന് അധികമാർക്കും അറിയില്ല പാതയോരത്തു നിന്നും പടിക്കെട്ടുകൾ ഇറങ്ങി താഴ്ഭാഗത്തെത്തിയാൽ മീറ്ററുകളോളം ഉള്ളിൽ പാറ നിർമ്മിച്ചിട്ടുള്ള വലിയൊരു തുരങ്കം കാണാം രംഗത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ മീറ്ററുകൾക്കപ്പുറം ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന വിശാലമായ രണ്ട് വലിയ മുറിക്കുള്ളിൽ എത്തും ചരിത്രമുറങ്ങുന്ന തോട്ടാപ്പുരയെ പ്രാധാന്യം നൽകി സംരക്ഷിച്ച വിനോദസഞ്ചാരവുമായി ബന്ധിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കെ സി ബോർഡിൻ്റെ അണക്കെട്ടുകളും പവർ ഹൗസുകളും നിർമ്മിക്കുന്നതിനാവശ്യമായ തോട്ട സൂക്ഷിച്ചിരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് രണ്ടറകളായി കാണികൾക്ക് ദൃശ്യ വിരുന്നു ഒരുക്കിക്കൊണ്ട് ഈ സംവിധാനം ഉണ്ട് വർഷങ്ങളായിട്ട് ഇത് ആരും നോക്കാതെ നശിച്ച് നാമാവിശേഷമായിക്കൊണ്ടിരിക്കും നമുക്കിത് അല്പമൊന്ന് റെഡിയാക്കി ജനങ്ങൾക്ക് കാഴ്ചയ്ക്കായി തുറന്നു കൊടുത്താൽ അധികം പണമൊന്നും വേണ്ട ഈ മേഖലയിൽ ഈ കല്ലാറുകുട്ടി തോട്ടാപ്പുര ശെല്ല്യാമ്പാറ വെള്ളത്തൂവൽ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ നാടിന് വലിയ മുതൽക്കൂട്ടാണ് നിലവിൽ തോട്ടാപ്പുര അവഗണനയ്ക്ക് നടുവിലാണ് കൂരാക്കുരുട്ട് നിറഞ്ഞ ഗുഹയ്ക്കുള്ളിൽ വവ്വാലുകൾ സ്വൈര്യവിഹാരം നടത്തുന്നു പ്രവേശന കവാടത്തിൽ ചെളിയും വെള്ളക്കെട്ടുമാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ചരിത്ര പ്രാധാന്യം നൽകി തോട്ടാപ്പുരയ്ക്ക് സംരക്ഷണം ഒരുക്കിയാൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകും പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിനൊപ്പം ചരിത്രമുറങ്ങുന്നൊരു നിർമ്മിതിക്ക് അർഹമായ പരിഗണനയും ലഭിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി